പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിലെ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എഴുന്നേറ്റ് വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയത്. ഇസ്രയേലിൻ്റെ പരിപാലകനായ യഹോവ മയങ്ങാതെ ഉറങ്ങാതെ പരിപാലിച്ചു നടത്തി. ആ വൻകൃപയോർത്ത് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുത്തൻ പ്രഭാതം നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഈ പുതിയ ദിവസത്തിൽ വേദവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ മർക്കോസിന് സുവിശേഷം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, മാർക്ക് ചാപ്റ്റർ 11:3 വായിച്ചു കേൾപ്പിക്കുന്നു. ഇതു ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ടയക്കും എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വചനമാണ്. ഈ വചനം കേട്ടില്ലെങ്കിലും 11-ാമത്തെ അധ്യായത്തിലെ യേശു കഴുതപ്പുറത്ത് കയറി യെരുശലേം തെരുവീതിയിലൂടെ നടന്ന് ദേവാലയത്തോടടുക്കുന്ന ഒരു സംഭവം, ഹോശന്ന എന്നു പാടി ജനങ്ങൾ യേശുവിനെ ആ തെരുവീതിയിൽ സ്വീകരിക്കുന്ന ഒരു അനുഭവം, ഇത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് വായിച്ച വാക്ക്, ഇത് അവനെ അഴിക്കുന്നത് എന്ത് എന്നാരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവനെ കൊണ്ട്, ഇതിനെ കൊണ്ട്, ഈ കഴുതിയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവേ. കർത്താവിന് കഴുതിയെ കൊണ്ട് ആവശ്യമുണ്ട്. സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്ത. ഒന്ന് ചിന്തിച്ചു നോക്കി, യേശു കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. കർത്താവിന് ഒരു മൃഗത്തെ ആവശ്യം വന്നപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്തത് ആനയല്ല, സവാരി ചെയ്യുന്ന കുതിരയല്ല, മറിച്ച് ആർക്കും വേണ്ടാത്ത കഴുതയാണ്. കർത്താവിനൊരു പക്ഷി ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അരയന്നത്തെയോ പൊൻതൂവലുകളുള്ള തത്തയോ മറ്റു പക്ഷികളെയല്ല, ആർക്കും വേണ്ടാത്ത കാക്കയാണ് തിരഞ്ഞെടുത്തത്. കർത്താവിന് കുറച്ച് പാത്രങ്ങൾ ആവശ്യം വന്നപ്പോൾ അകത്തിരുന്ന പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രം വീഞ്ഞ് പകർന്നു വെച്ച് മാറ്റിവെച്ച പാത്രങ്ങളെയല്ല, മറിച്ച് ആർക്കും വേണ്ടാതെ പുറത്തു കിടന്ന കൽപ്പാത്രങ്ങളെയാണ്. കർത്താവിന് കുറച്ച് മനുഷ്യരെ ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഉള്ള മനുഷ്യരെ അല്ല തിരഞ്ഞെടുത്തത്, വിദ്യാഭ്യാസവും പ്രൗഢിയുമുള്ള പ്രൗഢഗംഭീരമായ ആളുകളെ അല്ല തിരഞ്ഞെടുത്തത്, ആർക്കും വേണ്ടാത്ത ഗന്നസരേത്ത് തടാകത്തിൻ്റെ തീരത്ത് അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണ ജനവുമായ അതേ മുക്കുവന്മാരെയാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് ആദ്യത്തെ ഒരു ദൂത് പറയാൻ, കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കഴിവും പ്രാപ്തിയും ഇടുക്കും നോക്കിയല്ല, ആർക്കും വേണ്ടാത്തതിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്ത് ഇവിടെ വായിച്ച ഇതിനെ അതിനെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഹൃദയത്തിൽ ഉറപ്പിച്ചോ, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരു ദൈവാസി ഇങ്ങനെ സംസാരിച്ച് ഒരു ദൂത് ഇങ്ങനെ പറയാനിടയായി, ഒരു ആന അതിൻ്റെ ആന ഇങ്ങനെ ഒരു യാത്ര ചെയ്തു വരുമ്പോൾ, നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുമ്പോൾ ആന യാത്ര ചെയ്യുമ്പോൾ ആനപ്പുറത്തിരിക്കുന്നവരെ ആരും ശ്രദ്ധിക്കാറില്ല, ആനയെ ശ്രദ്ധിക്കാറുള്ളൂ, ആനയാ ശ്രദ്ധിക്കുന്നത്. ഒരു കുതിര ചാടി കുളമ്പടി ശബ്ദത്തോടെ വരുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്നവരാരാ എന്ന് ശ്രദ്ധിക്കാറില്ല, കുതിരയുടെ കുളമ്പടി ശബ്ദവും അതിൻ്റെ ആകാരവടിവും തലയെടുപ്പുമാണ് ശ്രദ്ധിക്കുന്നത്. ശരിയാണ്, ഒരു കുതിരയുടെ രഥം വരുന്നത് കണ്ടാൽ രഥത്തിനകത്തിരിക്കുന്നതിനേക്കാൾ ആ രഥത്തിൻ്റെ അലങ്കാരവും, കുതിര ചാടുന്നതും കുതിരയെ അലങ്കരിച്ചിരിക്കുന്നുവാണ് കാണുന്നത്. ഒരു മനോഹരമായ വണ്ടി വരുന്നത് കണ്ടാൽ വണ്ടിക്കകത്തിരിക്കുന്നതിനേക്കാൾ ആ വണ്ടിയുടെ മനോഹാരിതയാണ് കാണുന്നത്. പക്ഷെ സാധാരണയുള്ളതിനേക്കാൾ, ആനയെ കാണുന്നതിനേക്കാൾ, ഈ കുതിരയെ കാണുന്നതിനേക്കാൾ അതിൻ്റെ പുറത്തിരിക്കുക, ഇതിന് ഇവിടെ കഴുതയല്ല ആളുകൾ കാണുന്നത്. കഴുതി ഒരു സാധാരണ ജീവി, ആർക്കും വേണ്ടാത്തത്. കഴുതിയുടെ പുറത്തിരിക്കുന്നവരെ ഉള്ളത് കൊണ്ട് കഴുതയ്ക്കുണ്ടായ മഹത്വം. ജനം ശ്രദ്ധിക്കുന്നത് കഴുതിയ അല്ല, കഴുതയുടെ പുറത്തിരിക്കുന്നവരെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് കഴുതയെ വരവേൽക്കുകയാണ്. കഴുതയ്ക്ക് ഒലിവ് മരത്തിൻ്റെ ഒലിവിലകൾ ഇട്ടുകൊടുക്കുക, കഴുതയ്ക്ക് വസ്ത്രങ്ങൾ ഊരി ഇട്ടുകൊടുക്കുക,
ചവിട്ടുന്നത് കഴുതിയാ, കഴുതയ്ക്ക് വേണ്ടിയല്ല, കഴുതിയുടെ പുറത്തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇടുന്നത്, പക്ഷെ ചവിട്ടുന്നത് കഴുതിയാ, അതിൻ്റെ പുറത്തുകൂടെ നടക്കുന്നത് കഴുതിയാ. ഒന്നുകൂടെ കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ, ഈ തെരുവീതിയിലൂടെ ഒരിക്കൽ പോലും നടക്കുവാൻ അനുവദിക്കാത്ത യെരുശലേമിനെ, യഹൂദരെ സംബന്ധിച്ച് ഏറ്റവും വെറുക്കപ്പെട്ട കഴുത, അതിനെ അതിനെ ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ ഒരു ആടിന്റെ കഴുത്തൊടിച്ചിട്ട് വേണം ഈ കഴുതിയെ വീണ്ടെടുക്കാൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനെ ആർക്കും വേണ്ടാതെ അതിനെ കൊന്നുകളയാൻ നിർത്തിയിരിക്കുന്ന കഴുത, വീണ്ടെടുക്കാൻ ഒരു ആടില്ലാത്തത് കൊണ്ട് ആർക്കും വേണ്ടാതെ നിർത്തിയിരിക്കുന്ന കഴുത, ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത, ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരെ, ബുദ്ധിപരമായി താഴെ നിൽക്കുന്നവരെ വിളിക്കുന്ന പേരാ കഴുത എന്ന് പറയുന്നത്. ഇതാർക്കും വേണ്ടാത്ത കഴുത, ഇന്ന് വരെ ആർക്കും വേണ്ട, ആരും കയറിയിട്ടില്ല, ഇതുവരെ ആർക്കും വേണ്ട. ആ കഴുതയെ അഴിച്ചോണ്ട് വരുമ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാ അഴിക്കുന്നത്? ഒരു പക്ഷി, ഒരു ആനയോ കുതിരയോ ആയിരുന്നെങ്കിൽ അതിനെ കൊടുത്തു വിടത്തില്ല, പക്ഷെ കഴുതയായതുകൊണ്ട് പറഞ്ഞു, യജമാൻ ആവശ്യമുണ്ട്, വിട്ടോ, കൊണ്ടുവെക്കോ. ഇന്ന് നിന്റെ അടുക്കൽ വന്ന് നിന്നെ ഇട്ടാവട്ടത്തിൽ കെട്ടിയിട്ടിരിക്കുമ്പോ അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടിരിക്കുക. ഒരു ചുമടും വെച്ചു തന്ന് കഴുതയെ കെട്ടിയിരിക്കുന്ന പോലെ കെട്ടി നിനക്ക് സ്വതന്ത്രമായി ചലിക്കാൻ പറ്റാതെ, പുറത്തോട്ടിറങ്ങി വരാൻ പറ്റാതെ, ഒരു ബന്ധനത്തിനകത്ത് കയറിനകത്ത് കെട്ടപ്പെട്ടതുപോലെ അകപ്പെട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ പറ്റുമ്പോ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ പൈതലെ നിന്നോട് ഓർപ്പിക്കട്ടെ, പ്രവാചകൻ പറയുന്ന പോലെ മുഖത്തിന്റെ അമിക്കയറുകളെ കരിച്ചു കളയുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുമായിട്ടാ യേശു കർത്താവ് നിന്റെ അടുക്കൽ വരുന്നത്. നിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദുഃഖത്തിന്റെ അമിക്കയറുകളെ കരിച്ചു കളയുന്ന ഒരു ദൈവശക്തി, ദുഃഖത്തിന്റെ അമിക്കയറുകളെ കരിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി, അതുമായിട്ടാ നിന്റെ അടുക്കലേക്ക് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിന് ആർക്കും വേണ്ട, കഴുത നിൽക്കുകയാ, തെരുവീതി കൊണ്ടുവരത്തില്ല, പുറത്തേക്ക് കൊണ്ടുവരത്തില്ല, ആർക്കും വേണ്ട, ആർക്കും വേണ്ട എന്നുള്ളതിനപ്പുറത്തേക്കാൾ കഴുതയെന്ന പേര് ആ പേര് തന്നെ ആർക്കും വേണ്ട. രണ്ട്, ഇതിനെ കെട്ടിയിട്ടിരിക്കുക, അഴിച്ചു വിട്ടിട്ടില്ല, സ്വതം സ്വാതന്ത്ര്യം ഇല്ല, ഒരു കുറ്റിക്കകത്ത് കെട്ടി ആ കുറ്റിയെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് വരെ പുറത്തു വരാൻ പറ്റിയിട്ടില്ല, പുറത്തു വരണമെന്ന് എല്ലാവരും ഓടി നടക്കുന്നത് കാണുമ്പോൾ, കുതിരയും മറ്റു ജീവികളും ഒക്കെ ഓടി നടക്കുന്നത് കാണുമ്പോൾ പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, ആരും അഴിക്കാനില്ല, ആർക്കും വേണ്ട, ആരും അഴിക്കാനില്ല. ആ കുറ്റിയിൽ കെട്ടി കുറ്റിയുടെ വട്ടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ, ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആർക്കും വേണ്ടാത്ത നിന്റെ കർത്താവിന് വേണം, ആർക്കും വേണ്ടാത്ത കാക്കയെ കർത്താവിന് വേണം, ആർക്കും വേണ്ടാത്ത പാത്രത്തെ കർത്താവിന് വേണം, ആർക്കും വേണ്ടാത്ത നിന്റെ കർത്താവിന് വേണം. നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് കുതിരയും ആരെയും ഉള്ളപ്പോ അതിനെ മാറ്റി നിർത്തിയിട്ട ദൈവത്തിന്റെ പൈതലെ, നീ ആ കുറ്റിയിൽ കെട്ടപ്പെട്ട് നിൽക്കാനല്ലോ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തിയുണ്ട്, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്, നിന്നെ പുറത്തേക്ക് അഴിച്ചുകൊണ്ട് വരിക, അഴിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തീർന്നില്ല, നിന്റെ മുതുക്കൊന്ന് ചായച്ചു കൊടുക്ക. ഈ കേൾക്കുന്നവരുടെല്ലോ, ഈ നിൽക്കുന്നവൻ അഖിലാണ്ടത്തിന് ഉടയവനാ, രാജാതിരാജാവ് ഉന്നതന്റെ മീതയുള്ള അത്യുന്നതനാ, അവന് വേണ്ടി നിന്റെ മുതുക്കൊന്ന് ചായച്ചു കൊടുക്ക, അവന് വേണ്ടി ഹൃദയം ഒന്ന് തുറന്നു കൊടുക്ക, അവന് വേണ്ടി നിന്റെ തല ചായ്ക്ക്, അവനെ പുറത്തു കയറിയാൽ പിന്നെ കാണുന്നത് നിന്നെ അല്ല, മറിച്ച് നിന്റെ പുറത്തിരിക്കുന്നവന്റെ മഹിമ, നിന്റെ പുറത്തിരിക്കുന്ന മഹത്വം വഹിച്ചുകൊണ്ട് നടക്കുന്ന മഹത്വം ക്യാരി ചെയ്യുന്ന ആ മഹത്വത്തെ കാണുകയ, പിന്നെ നിന്നെ അല്ല കാണുന്നത്, നിന്റെ പുറത്തുള്ള മഹത്വം, നിന്റെ മേലുള്ള മഹത്വം, നീ വഹിക്കുന്ന ദൈവകൃപ, നീ വഹിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, നീ വഹിക്കുന്ന അഭിഷേകത്തിന്റെ പുതപ്പ്, അതാ ദൈവം, അതാ ലോകം കാണുന്നത്. അത് വഹിച്ച പിന്നെ അവസ്ഥ മാറുകയാ, പിന്നെ നിനക്ക് വേണ്ടി ഒലിവ് തൈകളും നിനക്ക് വേണ്ടി ഒലിവിലകളും വസ്ത്രങ്ങളും ഇട്ട് ജയാ ജയാ എന്ന് വിളിക്കാം. നിനക്ക് വേണ്ടിയല്ല, നിന്റെ പുറത്തിരിക്കുന്ന മഹത്വത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുത്തോ, മഹത്വത്തെ വഹിക്കാൻ തയ്യാറാണോ, മഹത്വത്തെ ക്യാരി ചെയ്യാൻ തയ്യാറാണോ, ഒന്ന് സമർപ്പിച്ചു കൊടുത്തോ, നിന്റെ അവസ്ഥ മാറുകയാ, നിന്റെ കെട്ടപ്പെട്ട അവസ്ഥ മാറുക, പുറത്തു വരികയ, പിന്നെ ആളുകൾ നിന്നെ ബഹുമാനിക്കുക, അതെ നീ വഹിക്കുന്ന മഹത്വം അത് ജനമൊന്ന് കാണട്ടെ, അതിന് തയ്യാറാണോ ആ മഹത്വം. നീ പുറത്തു വരിക മാത്രമല്ല, നീ വഹിക്കുന്ന മഹത്വത്തിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുക, റോഡ് തെരുവീതികളിൽ കാത്തു നിൽക്കുക, തെരുക്കോടുകളിൽ കാത്തിരിക്കുക, നീ വഹിക്കുന്ന മഹത്വത്തിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു മഹത്വം ചുമക്കുന്ന ഈ തലമുറയിൽ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ, അനന്യം നിഷ്കള മക്കളും പ്രത്യേകിച്ച് മഹത്വത്തിന്റെ ക്യാരി ചെയ്യുന്ന, മഹത്വം ക്യാരി ചെയ്യുന്ന, അതെ ക്യാരിമാനായിട്ട്, അതെ മഹത്വം ക്യാരി ചെയ്യുന്നവരായിട്ട്, മഹത്വം വഹിക്കുന്നവരായിട്ട് മാറുവാൻ തയ്യാറാണോ നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്.
ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണോ നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്? കെട്ടപ്പെട്ട ഇടത്ത് നിന്ന് പുറത്തു വരാൻ സ്വതന്ത്രമാകാൻ സമർപ്പിക്കാൻ തയ്യാറാണോ കർത്താവിന് നിന്റെ ആവശ്യമുണ്ട്? എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗീയ പിതാവേ, ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ സന്ദേശം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം വഹിക്കുന്നവരായി തീരുവാൻ, മഹത്വം വഹിക്കുന്നവരായി തീരുവാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ മഹത്വം വഹിക്കുന്നവരായി തീരട്ടെ അപ്പ, മഹത്വം വഹിക്കുന്നവരായി തീരട്ടെ. ജനത്തെ അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും വേണ്ടാത്ത അവരെ കർത്താവിന്റെ കരം പിടിക്കുന്നതിനായി, കർത്താവിന്റെ മഹത്വം വഹിക്കുന്നതിനായി, കർത്താവിന്റെ പാത്രങ്ങളായി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്തപ്പ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസം അനുഗ്രഹമാകട്ടെ. കർത്താവ് ആരാധനയിൽ പങ്കെടുക്കുന്നവർ, മറ്റ് കാര്യങ്ങൾ ഇടപെടുന്നവർ, ഓഫീസിൽ പോകുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ക്രമ ചലിക്കട്ടെ. ആത്മാവിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധിയാൽ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നാളെ കാണാം, അതുവരെ ദൈവകൃപയിൽ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു.